സംസ്ഥാനത്തെ മരം കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം വഴിമുട്ടി. മുൻ റവന്യൂ മന്ത്രിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ മാധ്യമപ്രവർത്തകന്റെയും പങ്ക് പുറത്തുവന്നത് അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുന്നു. ഇതോടെ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മരംകൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയത്. വനം റവന്യൂ വകുപ്പുകളുടെ അന്വേഷണത്തിന് പുറമെയായിരുന്നു പുതിയ അന്വേഷണം. വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും അന്വേഷണ റിപ്പോർട്ടുകൾ പ്രത്യേക സംഘത്തിന് കൈമാറണമെന്ന വിചിത്ര ഉത്തരവും ഇതിനു പിന്നാലെ സർക്കാർ പുറത്തിറക്കി. കേസിലെ ഉന്നതരെ രക്ഷിക്കാനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കമെന്ന ആരോപണത്തിന് ശക്തി പകരുന്നതായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ. ഹൈക്കോടതി ഇടപെടുന്നതുവരെ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായില്ല. മാത്രമല്ല മരം മുറിക്കു കാരണമായ ഉത്തരവിറക്കിയ മുൻ റവന്യൂ മന്ത്രിക്കെതിരെയും ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ മാധ്യമപ്രവർത്തകന്റെ ഇടപെടൽ കൂടി പുറത്തുവന്നത്. ദീപക് തർമ്മടം പ്രതികൾക്ക് വേണ്ടി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നത് മുഖ്യമന്ത്രിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്നു. മരമുറി ഉത്തരവിന് പിന്നിലെ ഉന്നത ഇടപെടലാണ് ഇതോടെ പുറത്തുവരുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പൂർണ്ണമായും നിലച്ചതിനു പിന്നിലെ കാരണവും മറ്റൊന്നല്ല. മരമുറി കേസ് ഏത് വിധേനയും ഒതുക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.